വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ കേന്ദ്ര വഖഫ് ബോർഡ് കൌൺസിൽ സെക്രട്ടറി ബി എം ജമാലിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന. കാസർകോട്ടെ വീട്ടിലാണ് വിജിലൻസ് കോഴിക്കോട് യൂണിറ്റ് പരിശോധന നടത്തിയത്. വഖഫ് സംരക്ഷണ സമിതി 2010 വിജിലൻസിന് നൽകിയ പരാതിയെ തുടർന്നാണ് റെയ്ഡ്. ഈ പരാതിയിൽ വിജിലൻസ് നടപടികൾ നിലച്ചതിനെ തുടർന്ന് പരാതിക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചു. നടപടികൾ തുടരാമെന്നായിരുന്നു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ജമാലിന്റെ കോട്ടിക്കുളം തിരുവക്കോളിയിലെ വീട്ടിലും തൊട്ടടുത്ത ബന്ധുവീട്ടിലുമാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. കർണാടകയിലും എറണാകുളത്തുമായി വസ്തുവകകളും വിദേശത്ത് ബിസിനസ് പങ്കാളിത്തവും ഉണ്ടെന്നാണ് പരാതി. ഞങ്ങൾ വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തതിൽ ഒന്നാം പ്രതി ഈ മുൻ സിഇഒ ബി എം ജമാൽ, പിന്നെ അതുകൂടാതെ ബോർഡ് അംഗങ്ങൾ, വഖഫ് സ്വത്തുക്കൾ, ഏതാണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൂടാതെ ഞങ്ങളുടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ 210,000 കോടി രൂപയുടെ ഭൂസ്വത്തുക്കൾ കേരളത്തിൽ മാത്രമന്നെ അതിനെപ്പെട്ടു പോയിട്ടുണ്ട്. നേരത്തെ ജസ്റ്റിസ് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിലും ജമാലിനെതിരെ പരാമർശമുണ്ടായിരുന്നു. 9 മണിക്കൂർ നീണ്ട പരിശോധന വൈകുന്നേരം 3:30 അവസാനിച്ചത്. തനിക്കെതിരായ പരാതിയിൽ വസ്തുതയില്ലെന്നും ഇത് അന്വേഷണത്തിൽ ബോധ്യമാകുമെന്നുമാണ് ജമാലിന്റെ പ്രതികരണം. കേരള വഖഫ് ബോർഡ് സിഇഒ ആയിരുന്ന ജമാൽ കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര വഖഫ് ബോർഡ് കൌൺസിൽ സെക്രട്ടറിയായി നിയമിതനായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.